പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസ് ആ ആഹി കമ്മൽ മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ. അല്ല പിന്നെ പരിപ്പ് വട, കണാരേട്ടന്റെ കടയിലെ ചൂടുള്ള പരിപ്പ് വട. എന്നേട്ടൻ സാരി വാങ്ങിച്ചാലും അന്നനെയും പരിപ്പുവട. ഞാനേ പരിപ്പുവട തീറ്റ നിർത്തി. കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അത് എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്താ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മുഖത്തിന്റെ ശേല നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണാ മണക്കണ നാട്ടിലിടയപ്പോ നിന്റെ വലയിൽ വീഴൂ. വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കുന്നല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്, ഭയങ്കര സുന്ദരനാണ്. ഏയ്, ആറടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കില്ല. എന്നോട് ചോദിക്കാം, നാടെവിടെയാ, വീടെവിടെയാ? ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു വിചാരിക്കാം, എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ? എനിക്ക് അറിഞ്ഞൂടെ, ലോകത്ത് മറ്റെന്ത് സംഭവിച്ചാലും ഇത് മാത്രം സംഭവിക്കില്ല എന്ന്. സപ്പോസ് അങ്ങനെ ഒന്ന് കണ്ടു എന്ന് വിചാരിക്ക, സംശയ നിവാരണം നടത്തില്ലേ? സംശയ നിവാരണത്തിനൊന്നും ഞാൻ നിൽക്കൂല, മുകുന്ദേട്ടനെ കൊല്ലും ഞാൻ. എന്തേച്ചി, കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? ഉവ്. അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ. അല്ല കുട്ടി, എന്തിനാ സാരി ധരിച്ചിരിക്കുന്നേ? അയ്യോ എന്താ, സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ലോ, അതൊരു ഐശ്വര്യ. അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ ഐശ്വര്യം? അതെ. എന്തേച്ചി, കുട്ടിക്കറിയോ വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാരും മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ എല്ലാം അറിയാം. ഒരു മാറ്റമില്ലല്ലോ. ആണാടാ, ഞാൻ അന്ന് പോയ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. തടി ചെയ്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. തടി കൂടി, തടി കൂടി, മുടി കുറെ പോയില്ലേ, പല്ലൊക്കെ ആകുന്നല്ലോ, കണ്ണൊക്കെ കോം കണ്ടുപോലെ. ഇതാണോ നീ പറഞ്ഞ ഒരു മാറ്റവും ഇല്ല? പിന്നെ ബഹളം ഉണ്ടാക്കല്ലേ, എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടല്ലോ. പിന്നെന്താണ്? പെണ്ണിന്റെ വല്യച്ഛന്റെ വല്യമ്മേന്റെ ഏച്ചിന്റെ മോന്റെ മോള്, അനിയത്തിന്റെ ഏട്ടന്റെ മോന്റെ മോന്റെ മോള, ഇങ്ങനെ ഒരു ബന്ധമുള്ള പെണ്ണിന്റെ വീട്ടുകാർക്കറിയോ? അറിയിക്കും. നിങ്ങളാരാ? ഞാൻ പയ്യന്റെ. പയ്യന്റെ? പയ്യന്റെ മറ്റേ പയ്യൻ വന്ന കാറില്ലേ, അതിന്റെ മുന്നത്തെ പൂവ്. പൂവ് അതിന്റെ വീടിന്റെ അടുത്ത് പറഞ്ഞു. അഹമ്മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. എനിക്ക് അതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായം പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ. എന്ത് തോന്നിയ സമയം വെച്ചിട്ട് സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു. സാരി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഇയുടെ കാൽ പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച? കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓഹ് അങ്ങനെയാണ്, എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല നീ ഏതായി കുട്ടി? ഓ, ഇപ്പോഴാ മനസ്സിലായത്, 1450 വയസ്സൊക്കെ കിട്ടണ കോപ്പാണ് നന്ദി. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറി താങ്ക്സ് ഒന്ന് കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ, ഒന്നുമില്ലേ. 1450 രൂപ എടോ കാശ്, ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. രാവിലെ മുതൽ അന്തിയാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും മെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളമില്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ടും
എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു. ബിന്ദു, എന്തത്? കട്ട്ലറ്റ്. അതെനിക്കറിയാം. എന്താ എല്ലാവർക്കും റൗണ്ട് ഷേപ്പില്, എനിക്ക് മാത്രം ഹാർട്ട് ഷേപ്പില്. ഇരിക്കുന്നത് ഒരു ആർട്ട് എല്ലാത്തുക്കും കൊടുക്ക മുടിയോ? അതാ ഉനക്ക് മട്ടും. പിന്നെന്തിനാ അമ്പ്? ആർട്ടിന് അമ്പില്ല. ഈ ഹാർട്ട് കൊടുക്കുന്ന അമ്പ് വിടുന്ന വില എല്ലാം ഇവിടെ. ഓ, ഇപ്പഴാ മനസ്സിലായത്, 1450 വയസ്സൊക്കെ കിട്ടണ കോപ്പാണ് നന്ദി. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയൻ താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ, ഒന്നുമില്ലേ. 1450 രൂപ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കൊരക്കണ്ട. തന്റെ അഡ്രസ് പറ. ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ? കാനഡേ എടാ ഫാം ഫാം ഫാം. അയ്യോ, അന്നാ ഡ്രൈവർ എടുത്ത് പതുക്കെ ഓടിക്കാൻ വന്ന് കേക്കാ. എടാ ഫാം ഹൗസടാ. എടാ ഫാദറിന്റെ എഫ്. കാദറിന്റെ വൈഫാ? കാദറല്ലട കൂതറേ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രീസിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ ഈ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? എടാ പുല്ല്, ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ നിങ്ങൾ നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. ഹോസ്പിറ്റലിൽ വിനു ഉള്ളപ്പോ സന്ധ്യാവരുതേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ രാത്രിയായാ വെളുക്കാനുള്ള വെപ്രാളായിരുന്നു എനിക്ക്. വിനുവിനറിയോ, ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന്. ഒന്നുകിൽ ഐ വാസ് എ സ്റ്റുപ്പിഡ് ഗേൾ, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ ലവ്